ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ കാണിക്കുന്നത് കപ്പ, അതായത് പൂള വൃത്തിയാക്കുന്നതും അതെങ്ങനെയാണ് പാചകം ചെയ്യുന്നതുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കപ്പ വൃത്തിയാക്കുന്നത് കണ്ടാലോ. ഉണ്ടാക്കുക ചില കപ്പ ഈസി ആയിട്ട് വൃത്തിയാക്കാൻ കഴിയും, ചിലത് അതിന് വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അതാ നമ്മൾ കപ്പ ഫുള്ളും വൃത്തിയാക്കി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തൊലിയെല്ലാം കൂടി ഇതുപോലെ ഒരു കവറ് വെച്ചാൽ അധികം പണിയില്ലാതെ നമുക്ക് വേഗം വൃത്തിയാക്കാൻ കഴിയും. ഇനി നമുക്ക് കപ്പ ഓരോന്നോരോന്നായിട്ട് വൃത്തിയാക്കിയെടുക്കാം. നല്ലതുപോലെ ഇതിൽ ചളിയൊക്കെ പോക്കി വേണം നമ്മൾ വൃത്തിയാക്കാൻ. അപ്പോൾ എല്ലാത്തിനും മേലുള്ള ചളിയും പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കൊത്തിയിടാം. അപ്പോൾ കൊത്തിയിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കൊത്തിയിടുമ്പോഴാണ് നമ്മൾ ഇതുമേലുള്ള വേസ്റ്റുകളൊക്കെ ഒന്ന്, വേസ്റ്റല്ല ഒരു കളർ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ചെത്തിക്കളയാം. ശേഷം ഞാൻ കൊത്തിയിടൽ ഇങ്ങനെയാണ്, നടു വെച്ചിട്ട് രണ്ട് വശനാക്കും. അപ്പം നമുക്ക് ഒരേ അളവിൽ കിട്ടും. അപ്പം ഇതിൻ്റെ ഉള്ളത്തെ നാല് നമുക്കങ്ങ് എടുത്ത് കളയാം. പിന്നെ ചില ആളുകളൊക്കെ ഇങ്ങനെ കൊത്തിയിടും, ഇതുപോലെ നമുക്ക് ചെയ്യാട്ടോ. ഞാൻ ഫസ്റ്റ് കാണിച്ചത് എൻ്റെ ഉമ്മ ചെയ്യുന്നത് പോലെയാണ്, അല്ലാതെ എല്ലാവരും ചെയ്യുന്നത് കാണാൻ ഇങ്ങനെയാണ്. അതുപോലെ നമ്മൾ കഷ്ണങ്ങളാക്കിയതൊന്നുകൂടി കഴിയുക. കഴിക്കതിന് ശേഷം നമുക്ക് കുക്കറിലാണെന്ന് വെക്കുന്നത്, കുക്കറിലേക്കിടാം. ശേഷം ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് അടിച്ച് വെച്ചിട്ട് ചിലപ്പോൾ ഒരു വിസിലിന് വേഗം അല്ലെ രണ്ട് വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ടിട്ട്, അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. നമുക്കിത് അടിച്ച് വെച്ചിട്ട് ഒരു
ഒന്ന് രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഉള്ളത് നമ്മൾ പിന്നെ കാണാം. അപ്പോൾ ആ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ കപ്പ നല്ലതുപോലെ വെന്ത് വന്ന് അതിൽ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ ഊറ്റി വെച്ച് അത് അവിടെ വെക്കുക. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് വറവിടുക. ഞങ്ങളെ നാട്ടിൽ തൂമിക്കാന്നാണ് പറയൽ. ഇതൊന്ന് വറവിടുന്ന എങ്ങനെയാ നോക്കുക. വറവിടാൻ ആവശ്യമായ സാധനങ്ങൾ ചുവന്നുള്ളി, പച്ചമുളക് ചുവന്നിക്കണ് ചുവന്നുമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് കടുക് ഇടാതെ നമ്മൾ കപ്പ ഇതാക്കാറില്ലല്ലോ. കടുക്, പിന്നെ ആവശ്യത്തിന് ഓയില്. ഇവിടെ ഞാൻ ഓയിലിന് പകരം യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണക്ക് പകരം യൂസ് ചെയ്യുന്നത് തവിടെണ്ണയാണ്. അപ്പം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇപ്പം ചീനച്ചട്ടി നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തവിടെണ്ണ അതിലേക്ക് ഒഴിക്കുക. ഇത് മോദിക്കറിൻ്റെ തവിടെണ്ണയാണ്. ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നല്ലതാണ്. കൊളസ്ട്രോളിന് ബെസ്റ്റ് സാധനമാണ് തവിടെണ്ണ. അപ്പോൾ ചട്ടി നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിൽ 3-4 ടേബിൾ സ്പൂണോളം തവിടെണ്ണ ഒഴിക്കുക. തവിടെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് അതിലേക്ക് ഇട്ടെടുക്കാം. ഇപ്പൊ കടുകിട്ട് കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി, അതായത് ചെറിയ ഉള്ളി ആഡ് ചെയ്തെടുക്കാം. ചെറിയ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുളക് ചേർത്തെടുക്കാം. ഇപ്പൊ ഇത് മൂന്നും കൂടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ബ്രൗൺ കളർ ആകുന്നത് വരെ, അതായത് പച്ചമുളക്, ചെറിയ കടുക്, ഇതൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ടെടുക്കാം. ശേഷം തീ കുറച്ച് വെക്കുക. വേവിച്ച് മാറ്റി വെക്കുക. മിക്സായി വന്നതിന് ശേഷം